ഹായ് ഫ്രണ്ട്സ് ഡൊമിനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് വൺ ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പോർഷനിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഗ്രാഫുകളെ കുറിച്ചിരുന്നു അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ടൈം ഗ്രാഫും അതിൻ്റെ യൂസും ആണ് പറഞ്ഞ് നിർത്തിയത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് നോക്കുന്നത് അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും അതായത് പ്രോബ്ലംസ് മാത്രം ഉത്കൊള്ളിച്ചു കൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ എന്താ വീഡിയോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് നടന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തേക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും മാത്രമല്ല നിങ്ങൾക്ക് ആദ്യത്തെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ഈ ചാപ്റ്ററിൻ്റെ ഇതിനു മുമ്പ് വരെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുന്നവർ അത് കാണുക ഈ ചാപ്റ്റർ എന്തായാലും കണ്ടതിന് ശേഷം മാത്രമേ ഈ ചാപ്റ്ററിൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എങ്കിലും നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഐഡിയ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മോഷണുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു മൂന്ന് ഇക്വേഷൻസിനെയാണ് നമ്മൾ സാധാരണ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാൾഡ് വെലോസിറ്റി ടൈം റിലേഷൻ നമ്മുടെ ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് വെലോസിറ്റി ടൈം റിലേഷൻ ആണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ദറ്റ് ഈസ് വി ഈക്വൽ ടു വി സീറോ പ്ലസ് എറ്റി നമ്മൾ പഠിച്ചത് വി ഈക്വൽ ടു യു പ്ലസ് എയ്റ്റീനോ അല്ലെങ്കിൽ വി ഈക്വൽ ടു വി സീറോ പ്ലസ് എയ്റ്റീനോ ആണ് ഇവിടെ വി എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും ഫൈനൽ വെലോസിറ്റി അതുപോലെ വി സീറോ എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി അതുപോലെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റിലേഷൻ വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എസ് ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എസ്ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ആഫ് ഐ ജി സ്കാര് അല്ലെങ്കിൽ ഓരോ സിമ്പിളി നമ്മൾ പഠിച്ചിരിക്കുന്നത് വി എസ്ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ആഫ് ഐ ജി സ്ക്വയർ നമ്മളിവിടെ യുവിന് പകരമാണെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വി സീറോ എന്ന് ഉപയോഗിച്ചത് മാത്രം ദെൻ അടുത്ത റിലേഷൻ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ ദറ്റ് ഈസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എ സോറി വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എസ് യുവിന് പകരം വി സീറോ എഴുതിയെന്ന് മാത്രം വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എസ് ഇതാണ് നമ്മുടെ മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ഇക്വേഷനിൽ നമുക്ക് നോക്കിയാൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ടെം കാണാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഈ മൂന്ന് ഇക്വേഷൻസും സാധാരണ രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ മാത്രമായിരിക്കും യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ മൂന്ന് ഇക്വേഷൻസും എന്ത് ചെയ്യാറ് അപ്ലൈ ചെയ്യാറ് ദാറ്റ് മീൻസ് ആക്സിലറേഷൻ റിമൈൻസ് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക ഈ ഇക്വേഷൻസ് ഇ ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എസ് ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ അതുപോലെ വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഇക്വൽ ടു ടു എസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ നമുക്ക് നമുക്കടുത്ത് പഠിക്കാനുള്ളത് ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ആണ് ഇത് റിലേ ഡിറൈവ് ചെയ്യാൻ ചെയ്യാറുള്ളത് അതായത് ക്വസ്റ്റിന് ആയിരിക്കും ഡിറൈവ് ദ വെലോസിറ്റി ടൈം റിലേഷൻ അല്ലെങ്കിൽ ഡിറൈവ് ദിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിൽ കൊസ്റ്റ്യൻസ് ചോദിക്കാറ് നമുക്കൊരു മൂന്ന് രീതിയിൽ പറയാം അതായത് ഒന്ന് ഒരു സിമ്പിൾ ട്രിക്കാണ് നമ്മുടെ ടെക്സ്റ്റിലൊന്നും പറയുന്നില്ല നമ്മൾ കുഞ്ഞു ക്ലാസുകളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് ഒരു സിമ്പിൾ ട്രിക്ക് അതുവഴി നമ്മൾ ഡിറൈവ് ചെയ്യും ദെൻ നമ്മൾ ഗ്രാഫിൻ്റെ സഹായത്തോടെ ഡിറൈവ് ചെയ്തെടുക്കും ദെൻ നമ്മുടെ മെത്തേഡ് എന്ന് പറയും ഇൻറ്റഗ്രേഷനും ഡിഫറൻസേഷനൊക്കെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്തു ും അങ്ങനത്തെ മൂന്ന് മെത്തേഡിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്ത് ഗ്രാഫിക്കൽ മെത്തേഡും കാൽക്കുലേസ് മെത്തേഡും നമ്മൾ ടെക്സ്റ്റ് പറയുന്നുണ്ട് എക്സാമിന് ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ഡിറൈവ് ചെയ്യാനോ ചോദിച്ചിട്ടുണ്ട് കാൽക്കുലേസ് മെത്തേഡ് വഴി ഡെറൈവ് ചെയ്യുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടില്ല ഒന്നുകിൽ ചോദിക്കുന്നത് ഡിറൈവ് ദ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് ഗ്രാഫിൽ നിന്ന് അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കാൽക്കുലസ് മെത്തേഡ് വഴി ഡിറൈവ് ചെയ്യാൻ ഇതുവരെയും സ്റ്റേറ്റ്സ് ലോസ് ചോദിച്ചിട്ടില്ല ചില സിറ്റുവേഷൻസിൽ സി ബി എസ്സിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എങ്കിലും നമുക്ക് ആ മൂന്ന് രീതിയിലും ഞാൻ പറഞ്ഞ ഒരു സിമ്പിൾ ട്രിക്ക് അതായത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം രണ്ട് ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡിറൈവ് ചെയ്യാം മൂന്ന് കാൽക്കുലേസ് മെത്തേഡ് വഴി എങ്ങനെ ഡിറൈവ് ചെയ്യാം ഈ മൂന്ന് രീതിയും എങ്ങനെയാണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കിൽ നമ്മൾ ഗ്രാഫ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ചെറിയ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് വേറെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എങ്ങനെ ഡെറൈവ് ചെയ്തെടുക്കാൻ നോക്കാം ഫസ്റ്റ് നമ്മൾ പറയുകയാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നു ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വരുന്നത് എ എന്ന് പറയുന്നൊരു ബോഡി ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി സീറോ വി സീറോ എന്ന് പറയുന്ന ഒരു വെലാസിറ്റിയിൽ എന്ത് ചെയ്യുകയാണ് മൂവ് ചെയ്യുകയാണെന്ന് കരുതുന്നത് ഓക്കെ അപ്പോൾ വി സീറോ എന്ന് പറയുന്ന വെലാസിറ്റിയിൽ ഓബ്ജെക്ട് എന്തുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അറ്റ് എ ടൈം ചീസ് ഈക്വൽ ടു സീറോ ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആണെന്ന് കരുത് അതായത് ഇറ്റ് ഹാസ് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എ അപ്പൊ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓരോ സെക്കൻഡ് കഴിയുമോറും അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസ് ചെയ്യപ്പെടുന്നു അത് നമുക്കൂടെ ചൂസ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല നമ്മൾ തൽക്കാലം ഇൻക്രീസിങ് കേസ് പറയുന്നു ഓക്കെ ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട് ദാറ്റ് മീൻസ് വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ്ഡ് ആവുന്നുണ്ട് ഒരു ടീ സമയമായപ്പോൾ അതായത് ടി ഇക്കോൾ ടു സീറോയിൽ അതിൻ്റെ വെലോസിറ്റി വി സീറോ ആയിരുന്നു ടീ സമയമായപ്പോൾ ഇത് ട്രാവൽ ചെയ്തത് ആ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി ആ ബി എന്ന് പറയുന്ന പോയിൻ്റിലെത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര ആയിട്ട് മാറി വി ആയിട്ട് മാറി അപ്പോൾ ഈ ഡിസ്റ്റൻസ് അതായത് ഇവിടെ നിന്ന് വി സീറോ വെലോസിറ്റിയിലാണ് അത് ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത് ഇപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്ര ആയി വി ആയി എത്ര സമയം എടുത്തു ടീ സമയം എടുത്തു ആ സമയം കൊണ്ട് അത് സഞ്ചരിച്ച എന്ന് പറയുന്നത് ഇത്രയാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്താണ് എ എന്ന് പറയുന്ന പോയിന്റിൽ പോയിൻ്റിലിരിക്കുകയായിരുന്നു ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ വെലോസിറ്റി എത്രയായിരുന്നു വി സീറോ ആയിരുന്നു ആ വി സീറോ വെലോസിറ്റിയുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യുകയാണ് ട്രാവൽ ചെയ്യുകയാണ് ഒരു ടി സമയം എത്തിയപ്പോൾ അതിൻ്റെ എ ആക്സിലറേഷൻ കാരണം അതിൻ്റെ വെലോസിറ്റി വി സീറോയിൽ നിന്ന് വി ആവുകയും അത് എസ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഒന്നാമത്തെ റിലേഷനിലേക്ക് പോവുകയാണ് എന്താണ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താണ് ചേഞ്ച് ഇൻ വെലാസിറ്റി ചേഞ്ച് ഇൻ വെലാസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ് ചേഞ്ച് ഇൻ വെലാസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആണ് ദറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അതായത് ടീ എന്ന് പറയുന്ന സമയത്തെ വെലോസിറ്റി ദറ്റ് ഇസ് വി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ ടൈമിലെ വെലോസിറ്റി വി സീറോ ഡിവൈഡഡ് ബൈ ടൈം ഇൻറ്റർവൽ ഫൈനൽ ടൈം ടീ ആണ് മൈനസ് സീറോ ദറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ ബൈ ടി എ ഈസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ ബൈ ദെൻ നമുക്കിവിടുന്ന് എഴുതാനായിട്ട് സാധിക്കും എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ ഓർ വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി ഈ മൈനസ് വി സീറോ ഇപ്പുറത്തൊന്ന് പ്ലസ് ആവുന്നു വി ഇസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എറ്റി ദീസ് ഈസ് അവർ ഫസ്റ്റ് റിലേഷൻ ദാറ്റ് ഈസ് വെലോസിറ്റി ടൈം റിലേഷൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ റിലേഷനിലേക്ക് എത്തി എന്താണ് വി ഈക്വൽ ടു വി സീറോ പ്ലസ് എറ്റി വി ഇക്വൾ ടു വി സീറോ പ്ലസ് എയ്റ്റി അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ വി ഇക്വോൾ ടു യു പ്ലസ് എയ്റ്റി ഓരോന്ന് ഓർത്ത് വെച്ചിരിക്കുക വി എന്ന് പറയുന്നത് ഫൈനൽ വെലാസിറ്റിയാണ് വി സീറോ എന്ന് പറയുന്നത് ഇനിഷ്യൽ ആണ് എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് ടി എന്ന് പറയുന്നത് ടൈം ആണ് ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് ഓർത്ത് വെച്ചിരിക്കണം ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ് കോൺസ്റ്റൻറ്റ് ആണ് ഓക്കെ ദാറ്റ് മീൻസ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ റിലേഷനിലേക്ക് പോകുകയാണ് രണ്ടാമത്തെ റിലേഷനിലേക്ക് പോകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ ഉപയോഗിച്ച കോൺസെപ്റ്റ് ഇതായിരുന്നു ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്ന ആണ് ഉപയോഗിച്ചത് നമ്മൾ രണ്ടാമത്തത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റി ഇൻ ടു ടൈമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇക്വൽ ടു വെലാസിറ്റി ഇൻ ടൈം എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വെലോസിറ്റി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ല വേർഡ് എന്താണ് ഒരു വലിയ ടൈമിൻ്റെ സംബന്ധിച്ചിടത്തോളം ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നതാണ് ഇവിടെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എസ് ആണ് ടൈം എന്ന് പറയുന്നത് സീറോ മുതൽ ടി വരെ അതായത് ടീ ആണ് അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻ്റും ടൈമും കിട്ടി എന്നും കൂടെ വേണം ആവറേജ് വെലോസിറ്റിയും കൂടെ വേണം ഓർത്ത് വെച്ചിരിക്കുക ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ആവറേജ് വെലാസിറ്റി ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് വി പ്ലസ് വി സീറോ ബൈ ടു ആയിരിക്കും വി പ്ലസ് വി സീറോ ബൈ ടു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയത് അതായത് ഒരു കോൺസ്റ്റൻ്റ് ആക്സിലറേഷനുള്ള സിറ്റുവേഷനിൽ ഇത് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇനിഷ്യൽ വെലാസിറ്റി പ്ലസ് ഫൈനൽ വെലാസിറ്റി ഡിവൈഡഡ് ബൈ റ്റു ചെയ്താൽ മതിയാവും ഓർത്ത് ഓർത്തുവച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലാണ്ട് എല്ലാ സിറ്റുവേഷനിലും ആവറേജ് വെലോസിറ്റി ഇക്വേഷനിൽ ഇങ്ങനെയല്ല വി പ്ലസ് വി സീറോ ബൈ ടു എന്നല്ല അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ ടു എന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത് എപ്പോൾ മാത്രമാണ് ആക്സിലറേഷൻ കോൺസ്റ്റൻറ്റായിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം നമ്മൾ പറയുന്നത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ചാണ് ആക്സിലറേഷൻ ആണ് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അത് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സബ്സ്റ്റ്യൂ ചെയ്യണം എന്തായിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റി ഞാൻ എന്ത് കൊടുക്കുന്നു വി പ്ലസ് വി സീറോ ഡിവൈഡ് അല്ലെങ്കിൽ വി സീറോ പ്ലസ് വി ഡിവൈഡ് ബൈ ടു ഇൻ ടു ടൈ ഓക്കെ ഇനി നമുക്കറിയാം വി ഈക്വൽ ടു വി സീറോ പ്ലസ് എയ്റ്റിയാണ് വി ഈക്വൽ ടു വി സീറോ പ്ലസ് എയ്റ്റിയാണ് അപ്പം ഞാൻ ഈ വിക്ക് പകരം എന്ത് കൊടുക്കുകയാണ് വി സീറോ പ്ലസ് എയ്റ്റി എന്ന് കൊടുക്കുകയാണ് അപ്പം നമുക്ക് കിട്ടും എസ് ഇസ് ഈക്വൽ ടു വി സീറോ ഞാൻ അതുപോലെ എഴുതി വിക്ക് പകരം വി സീറോ പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ടി ദീസ് എസ് ഇസ് ഈക്വൽ ടു വി സീറോ പ്ലസ് വി സീറോ എന്താവും ടു വി സീറോ ആവും ടു വി സീറോ പ്ലസ് എ ടി ഇൻ ടു ടി ഡിവൈഡഡ് ബൈ ടു ദീസ് എസ് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടു വി സീറോ ഇൻറ്റു ടി പ്ലസ് എ ടി സ്ക്വയർ എ ടി ഇൻ ടു ടി എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഓക്കെ ഞാൻ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താൽ എസ് ഇസ് ഈക്വൽ ടു ടു വി സീറോ ഇൻ ടു ടി ഡിവൈഡ് ബൈ ടു പ്ലസ് എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ടു ക്യാൻസലാകും എസ് ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ ഓക്കെ എസ് ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വളരെ സിമ്പിൾ നമ്മൾ ഏത് മെതഡാണ് ഉപയോഗിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വ ട് ടു അവറേജ് വെള്ളാസിറ്റി ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നു ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ ആക്സിലറേഷൻ കോൺസെൻറ്റ് ആണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ ടു ആണ് വി സീറോ പ്ലസ് വി ബൈ ടു ആണ് ഓക്കെ ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഡ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി നമുക്കിന് ചെയ്യേണ്ടത് എന്താണ് മൂന്നാമത്തെ ഇക്വേഷൻ ഏതാണ് നമ്മുടെ വെലോസിറ്റി ടൈം റിലേഷൻ വളരെ എളുപ്പമാണ് നോക്കിയിരിക്കുക ഞാൻ എഴുതുന്നു വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എഴുതുന്നു മൂന്നാമത് ഇക്വേഷനിലേക്കാണ് പോകുന്നത് അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു ഒന്നാമത് ഇക്വേഷൻ എടുത്ത് ഞാൻ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് കിട്ടും വി സ്ക്വയർ ഈക്വൽ ടു വി സീറോ പ്ലസ് എയ്റ്റി ദ ഹോൾ സ്ക്വയർ വി സീറോ പ്ലസ് എയ്റ്റി ദ ഹോൾ സ്ക്വയർ ഇത് എ പ്ലസ് വി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോർമാറ്റിലാണ് എക്സ്പാൻഡ് ചെയ്യാം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് ടു വി സീറോ എയ്റ്റി പ്ലസ് എ സ്ക്വയർ ടി സ്ക്വയർ ഓക്കെ ഞാനിതിനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് ഞാൻ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ഒരു ടു എ കോമൺ എടുക്കുകയാണ് നോക്കുക ദറ്റ് ഈസ് ടു എ ഇൻ ടു ഇവിടുന്ന് ടുവും എയും പോയി ബാക്കിയുള്ളത് വി സീറോ ടി പ്ലസ് ഇവിടെ ടു ഇല്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഒരു ടു ബൈ ടു ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ടു ബൈ ടു ടു ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ആണ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അതിനകത്ത് ടുവും ദൈതിനകത്ത് ഒരു യും എടുത്തു പിന്നെ ബാക്കിയുള്ളത് എന്താണ് ഒരു എ ഉണ്ട് ഒരു ടി സ്ക്വയർ ഉണ്ട് ഒരു ഡിവൈഡ് ബൈ റ്റു ഉണ്ട് ദാറ്റ് ഈസ് വൺ ബൈ ടു എ ടി സ്ക്വയർ ദാറ്റ് ഈസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് ടു എ വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടി അത് എസ് ആണ് ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് ടു എ എ എസ് ദിസ് ഈസ് അവർ തേഡ് ഇക്വേഷൻ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഗ്രാഫോ ഒന്നും ഉപയോഗിച്ചില്ല നമ്മുടെ ജനറൽ ഐഡിയാസ് മാത്രം വെച്ചുകൊണ്ടാണ് ചെയ്തത് ഇതാണ് ഒരു മെത്തേഡ് ഞാനത് മാറാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫിന്റെ സഹായത്തൂടി നമ്മൾ ഏറ്റവും കൂടുതലും എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതുന്നതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഗ്രാഫിൽ നിന്ന് ഈ മൂന്ന് റിലേഷൻസ് കണ്ടെത്തുന്ന രീതിയാണ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ മൂന്ന് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കാൽക്കുലേഷൻസ് മെത്തേഡും കൂടെ നോക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം സ്ക്രീൻഷോട്ട് എടുത്തോളാം അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഡെറൈവ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഓർക്കുക നമ്മൾ പറഞ്ഞിരുന്നു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉപയോഗിക്കുന്നത് ദാറ്റ് ഈസ് ആക്സിലറേഷൻ എന്തായിരിക്കണം കോൺസ്റ്റൻ്റ് ആയിരിക്കണം ഓക്കെ അപ്പോൾ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈംഗ്രാഫ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഗ്രാഫ് ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഒറിജിനൽ നിന്നായിരുന്നു ഗ്രാഫ് വരച്ചിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്ന് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിന്ന് അതായത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിട്ട് എടുത്തിട്ടാണ് സീറോ ആണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇവിടെ അങ്ങനല്ല നമ്മൾ പറയുന്നത് ഇനീഷ്യലി അതിനെന്ത്ണ്ടെന്ന് കരുതുക വെലോസിറ്റി ഉണ്ടെന്ന് കരുതുക അതായത് സീറോ എന്ന് പറയുന്ന ടൈമിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി സീറോയാണ് അത് ട്രാവൽ ചെയ്ത് പോകുന്നു ട്രാവൽ ചെയ്ത് എത്ര ഡിസ്റ്റൻസ് കഴിയുമ്പോൾ അതായത് ഒരു ടി സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര ആയിട്ട് മാറി എന്ന് കരുതുക വി ആയിട്ട് മാറി എന്ന് കരുതുക അതായത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വി ആയിരുന്നു അത് ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നു വി യിൽ എത്തുന്നു ടൈം കഴിയുന്നു ടി ടൈം കഴിയുമ്പോൾ അതിൻ്റെ വെലാസിറ്റി എത്രയായിട്ട് മാറി വി ആയിട്ട് മാറി അപ്പോൾ ഇതാണ് വെലോസിറ്റി വെലാസിറ്റിറ്റിറ്റിറ്റിറ്റിറ്റൈഗ്രാഫ് എന്ന് പറയുന്നത് ആൻ ഒബ്ജക്ട് സ്റ്റാർട്ടിങ് ഫ്രം ആൻ ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനിഷ്യൽ വെലോസിറ്റി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഗ്രാഫ് വരയ്ക്കേണ്ടി വന്നതാണ് നമ്മളിവിടെ ഇനീഷ്യൽ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് ഓരോന്നു പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഞാൻ വേണ്ടി ജസ്റ്റ് പേര് എടുക്കാണ്ട് ഈ ഒറിജിനെ ഞാൻ എ എന്ന് പേര് എടുക്കുന്നു ഈ പോയിന്റിനെ ഞാൻ സോറി ഓ എന്ന് പേര് എടുക്കുന്നു ഇതിന് എ ആൻഡ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് ബി ആൻഡ് ദിസ് പോയിന്റ് സി എന്തായാലും ഇവിടെ ഒരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്യുകയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു ആൻഡ് ദിസ് ഈസ് പെർപെൻഡിക്കുലർ ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് ഓക്കെ അപ്പോൾ നമുക്ക് വെലോസിറ്റി വെലാസിറ്റി ആണ് തന്നിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലാസിറ്റി ടൈഗ്രാഫിൻ്റെ യൂസസ് എന്തൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു വെലാസിറ്റി ടൈഗ്രാഫിൻ്റെ യൂസ് ഒന്ന് ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നമുക്കതൊന്ന് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാം രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട് സാധിക്കും ആക്സലറേഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും മൂന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സോറി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് സാറിറ്റി വെലോസിറ്റി ഗ്രാഫിൻ്റെ യൂസുകൾ ഓർക്കുക ഒന്ന് ഇറ്റ് ഗിഫ്സ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗിഫ്സ് ആക്സിലറേഷൻ ആൻഡ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗിഫ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ അങ്ങനത്തെ ഒന്നാമത്തത് ഇൻസ്റ്റൻ്റേനിയ വെലോസിറ്റിയാണ് കളഞ്ഞേക്കുക രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എടുക്കുകയാണ് എന്താണ് നമ്മുടെ ഗ്രാഫിൽ നിന്ന് രണ്ടാമത്തെ യൂസ് നമ്മൾ നോക്കുകയാണ് എന്താണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താണ് സ്ലോപ്പാണ് അപ്പോൾ എനിക്ക് സീറോ തൊട്ട് ടി വരെയുള്ള ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കരുതുക സീറോ ടൈമിൽ നിന്ന് ടി ടൈം വരെ അതായത് നമ്മുടെ ഗ്രാഫ് എയിൽ നിന്ന് എവിടെ എത്തുന്നത് വരെ ബി വരെ അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി സ്ലോപ്പ് ഓഫ് എ ബി എ ബിയുടെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ബി ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ ടി എക്സ് ടു മൈനസ് എക്സ് വൺ അപ്പം നമ്മുടെ ആദ്യം ഫൈനൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ബി ആണ് ബിയുടെ വൈ കോർഡിനേറ്റ് ബിയുടെ കോർഡിനേറ്റ് എത്രയാണ് വി ആണ് ഓക്കെ മൈനസ് വൈ വൺ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റിന്റെ കോർഡിനേറ്റ് ഇനിഷ്യൽ പോയിന്റ് എ ആണ് എയുടെ വൈ കോർഡിനേറ്റ് വി ആണ് ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എക്സ് ടുന്റെ വൈകോർഡിനേറ്റ് അതായത് ഫൈനൽ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് അതായത് ബിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ് ചി ആണ് മൈനസ് എ ബിയുടെ അല്ലേ കണ്ടുപിടിക്കുന്നത് അടുത്തത് ഇനിഷ്യൽ പോയിന്റ് ഏതാണ് എ ആണ് എയുടെ എക്സ് കോർഡിനേറ്റ് ആണ് അപ്പോൾ ടി മൈനസ് സീറോ ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ ഡിവൈഡഡ് ബൈ ടി നേരത്തേ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ ഓർ വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ നേരത്തെ ചെയ്തുപോലെ തന്നെ ഒരു വ്യത്യാസമേ വന്നുള്ളൂ എന്താണ് വ്യത്യാസം നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ബി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെള്ളോസിറ്റി ബൈ ടൈം ആണ് അപ്പോഴും നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടിയത് ഈ ഒരു വരി മാത്രമേ മാറിയുള്ളൂ നേരത്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ റിലേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ റിലേഷനിലേക്ക് പോവാം രണ്ടാമത്തെയും മൂന്നാമത്തെയും റിലേഷൻ നമ്മൾ എത്തിച്ചേരുന്നത് ഒരേ രീതിയിലാണ് രണ്ടാം മൂന്നാമത്തെ ഗ്രാഫിൻ്റെ യൂസ് ഗ്രാഫിൻ്റെ മൂന്നാമത്തെ യൂസ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സിറ്റുവേഷൻ അതായത് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാൻ അതായത് എസ് ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടാൻ അതിൽ രണ്ട് ടേമുകളിൽ വി സീറോ സോറി എസ് ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അതിൻ്റെ ഹാഫ് ഉണ്ട് ഓക്കെ ആണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഓർത്തൂടുക നമുക്കിതാ ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള എ ബി എന്ന് പറയുന്നതിന് അടിയിലുള്ള ഏരിയ ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ എത്രയും പോഷൻ്റെ ഏരിയ അതായത് ഇത്രയും പോഷൻ്റെ ഏരിയ നമുക്ക് വേണം അപ്പോൾ ആ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഇതിൻ്റെ ഏരിയ എന്നും ഇതിൻ്റെ ഏരിയെന്നും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിലേക്കാണ് പോകുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗ്രാഫിന് അടിയിലുള്ള എന്ത് കണ്ടുപിടിക്കുക ഏരിയ കണ്ടുപിടിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ അതിനെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അതായത് റെക്റ്റാങ്കിൾ ഉണ്ട് ഒ എ ഡി സി ഒ എ ഡി സി എന്ന് പറയുന്നൊരു റെക്റ്റാങ്കിൾ ഒ എ ഡി സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ഇറ്റ് ഈസ് എ റൈറ്റ് ആങ്കിൾ ടു ട്രയാങ്കിൾ ദറ്റ് ഈസ് എസ് സി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഒ എ ഡി സി ഒ എ ഡി സിയുടെ ഏരിയൻ്റെ കൂടെയെങ്കിലും നമുക്ക് അറിയാം എന്താണ് ലെങ്ത് ഇൻ ടു ആണ് ഇവിടെ ലെങ്ത് എത്രയാണ് ഒ സി അപ്പം ഒ സി ഇൻ ഒ എ ഒ എ അപ്പോൾ ആരുടെ ഏരിയ ആയി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആയി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ട്രാങ്കിൾ ആണ് റൈറ്റ് ആങ്കിൾ ട്രാങ്കിൾ ആണ് റൈറ്റ് ആങ്കിൾ ട്രയങ്കിൾ ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ് അപ്പോൾ ഹാഫ് ഇൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി ആണ് എ ഡി ഇൻ എച്ച് എന്ന് പറഞ്ഞത് അതാണ് അല്ലേ ബി ഡി എച്ച് ഈസ് ബി ഡി ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എസ് ഈസ് ഇക്വൽ ടു ഒ സി ഒ മുതൽ സി വരെയുള്ള അകലം ദാറ്റ് ഈസ് ടി ഇനി ഒ എ ഒ എന്ന് പറഞ്ഞാൽ ഒ മുതൽ എ വരെയുള്ള അകലം ആൻഡ് ദാറ്റ് ഈസ് വി സീറോ അപ്പോൾ നമുക്ക് ഇന്ന് ഇടും വി സീറോ ഇൻറ്റു ടി പ്ലസ് വൺ ബൈ റ്റു ഇൻറ്റു ഒ എ ഡി എ ഡി എന്ന് പറഞ്ഞാൽ അതായത് ഇവിടുന്ന് ഇവിടെ ഉള്ള അകലം ഇത് തന്നെയാണ് ഇത് ദാറ്റിസ് എത്ര തന്നെയാണ് ടി തന്നെയാണ് ടി ഇൻറ്റു ഡി ബി ഡി ബി എന്ന് പറഞ്ഞാൽ അതായി ഇത് നോക്കുക ഇവിടുന്ന് ഇവിടെ വരെ വി ആണ് ഇവിടുന്ന് ഇവിടെ വരെ വി ആണ് അപ്പോൾ അതായത് ബാലൻസ് ഉള്ള ഈ പോർഷൻ എന്ന് പറയുന്നത് വി മൈനസ് വി സീറോയാണ് അപ്പോൾ എനിക്ക് എന്ത് കൊടുക്കാം വി മൈനസ് വി സീറോ അതാ നേരത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു വി മൈനസ് വി സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് എ ടി ആണ് കാരണം നമുക്കറിയാം വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി ആണ് അതിൽ നിന്ന് നമുക്ക് എന്ത്ന്ന് കിട്ടും വി മൈനസ് വി സീറോ ഇസ് ഈക്വൽ ടു എ ടി അപ്പം എനിക്ക് വി മൈനസ് വി സീറോയ്ക്ക് പകരം എന്ത് കൊടുക്കാം എ ടി എന്ന് കൊടുക്കാം ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു വി സീറോ ടി അത് അതുപോലെ എഴുതി പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ടി ഇൻ വി മൈനസ് വി സീറോയ്ക്ക് പകരം എന്നും കൊടുക്കുന്നു എ ടി എന്ന് കൊടുക്കുന്നു ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് ഇവിടെ ഒരു എ ഉണ്ട് ടി ഇൻ ടു ടി ടി സ്ക്വയർ ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വളരെ എളുപ്പം അപ്പം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി അതായത് രണ്ടാമത്തെ യൂസ് എന്താണ് രണ്ടാമത്തെ യൂസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക രണ്ടായിട്ട് കണ്ടുപിടിക്കുക റെക്റ്റാങ്കിളിൻ്റേതേ പ്ലസ് ട്രയാങ്കിളിൻ്റെ നിന്ന് കണ്ടുപിടിക്കാം ഇനി ഏരിയ മൊത്തത്തിൽ ഒന്നായിട്ട് ഒറ്റ സ്റ്റെപ്പിലങ്ങ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ രീതി തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് അണ്ടർ ദ ഗ്രാഫ് ഗ്രാഫിന് അടിയിലുള്ള ഏരിയ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു അടിയിലുള്ള ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്രാഫ് അടിയിലുള്ള പോർഷൻ ഇതൊരു ട്രപ്പീസിയമാണ്

എ പ്ലസ് ബി ദീസ് എസ് സിസ് ഈക്വൽ ടു ഹാഫ് ഇൻ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഹൈറ്റ് എന്നാണ് പറയുന്നത് ആക്ച്വലി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് പാറൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടുത്തെ പാരൽ സൈഡ് ഏതൊക്കെയാണ് ഒ എയും ബി സിയുമാണ് പാരൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒ ആണ് അപ്പോൾ എച്ചിന് പകരം ഒ സി ഇൻ ടു എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാറൽ സൈഡ് ഒന്നാമത്തെ പാറൽ സൈഡ് ഏതാണ് ഒ എ പ്ലസ് രണ്ടാമത്തെ പാറൽ സൈഡ് രണ്ടാമത്തെ പാറൽ സൈഡ് ഏതാണ് ബി സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ഒ സി എന്ന് പറഞ്ഞാൽ ടീ ആണ് ഇൻറ്റു ഒ എന്ന് പറഞ്ഞാൽ വി സീറോ പ്ലസ് വി ദീസ് എസ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് വൺ ബൈ ടു ഇൻറ്റു വി സീറോ പ്ലസ് വി ഇൻറ്റു ടി വീണ്ടും നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് പോവാണ് വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി ആണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും വി മൈനസ് വി സീറോ ഈക്വൽ ടു എറ്റി എന്ന് കിട്ടും അതിൽ നിന്ന് നമുക്ക് ടി ഇസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ ബൈ എന്ന് കിട്ടും ഒന്നും ചെയ്തില്ല വി സീറോ എന്നായി ഈ എം കൂടി ഡിവൈഡ് ബൈ എ ആയി അപ്പോൾ അപ്പൊ ഈ ടിക്ക് പകരം നമുക്ക് ദാ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറുന്നു എസ് ഇസ് ഈക്വൽ ടു എന്ത ഇവിടെ ഉള്ളത് വി സീറോ പ്ലസ് വി ഉണ്ട് ഇൻറ്റു കൂടെ വരും എന്താണ് വി മൈനസ് വി സീറോ ഇവിടെ പിന്നെ ഒരു ഒന്നുമില്ല ഡിവൈഡഡ് ബൈ റ്റു എ ഇവിടെ ഒരു ടു ഉണ്ടായിരുന്ന ടു അതുപോലെ എഴുതി അതായത് ഇവിടുത്തെ എയും അതുപോലെ എഴുതി ഇത് നോക്കിയാൽ നമുക്കറിയാം എ മൈനസ് ബി വേണം നമുക്ക് തിരിച്ച് ചെയ്താൽ വി സീറോ പ്ലസ് ബി എന്നുള്ളത് വി പ്ലസ് വി സീറോ എന്നാകാം അപ്പോൾ എന്താവും വി മൈനസ് വി സീറോ ഇൻറ്റു വി പ്ലസ് വി സീറോ എന്ന് വെച്ചാൽ എന്താണ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദീസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എസ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ അപ്പോൾ എക്സാമിന് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ഡെറൈവ് ചെയ്തെടുക്കാൻ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താ പറയുക ഗ്രാഫിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇക്വേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലസ് മെത്തേഡ് ആണ് അതായത് നമ്മുടെ ഇൻറ്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യും നമുക്ക് ഗ്രാഫോ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് കാൽക്കുലസ് മെത്തേഡ് ഇൻറ്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യും എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാൽക്കുലസ് മെത്തേഡ് ഫൈനൽ ഇക്വേഷനല്ല ആ മെതേഡ് വേണമെങ്കിൽ നമുക്ക് നോൺ യൂണിഫോം ആക്സുറേറ്റഡ് മോഷനിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നോൺ യൂണിഫോം ആക്സുറേറ്റഡ് മോഷനിൽ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാനൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് കാൽക്കുലേഷൻ മെത്തേഡാണ് നമ്മുടെ സ്റ്റേറ്റ്സ് സിലബസിലെ എക്സാമിന് ഇതുവരെയും അത് കാൽക്കുലസ് മെത്തേഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ച് കണ്ടിട്ടില്ല സി ബി എസ് ഇൽ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സി ബി എസ് സിക്കാരൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക സ്റ്റേറ്റ് സ്റ്റേറ്റുകാര് പഠിക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും പഠിച്ചു വെച്ചിരിക്കുക ഇനി ചോദിച്ചു കൂടായില്ല നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് കാൽക്കുലസ് മെതേഡ് അപ്പോൾ നമുക്ക് ആ കാൽക്കുലസ് മെത്തേഡ് നോക്കാം അതിനുമുമ്പ് ഈ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുന്ന പോലെ നമ്പറിൽ ഈ ഡെറവേഷൻ എന്നല്ല ഏത് ടോപ്പിൽ ഡൗട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുക നമ്പറിൽ വേണമെങ്കിൽ ഈ പോസ്റ്റിൽ നിന്ന് സ്ക്രീൻഷോട്ടെടുത്തോളാം ഞാൻ മാറിയിക്കാം അപ്പോൾ കാൽക്കുലസ് മെതേഡ് വഴി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം ഇൻറ്റഗ്രേഷനാണ് ഇൻറ്റഗ്രേഷനിൽ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയേണ്ട ഒരു കാര്യം മാത്രം ഒരു ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇൻ്റഗ്രൽ എക്സ്രൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ്രൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ആണെന്ന് ഓർക്കുക ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണെന്ന് ഓർക്കുക ഈ ഒരു രണ്ട് കാര്യം മാത്രം ഓർത്തു വച്ചിരിക്കുക കാൽക്കുലസ് മിതുകൊടുത്ത് ചെയ്യാനായിട്ട് ലിമിറ്റ് എടുക്കുന്ന അറിയാം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് എങ്ങനെയാണെന്ന് ചെയ്യുമ്പോൾ പറയാം അതുകൊണ്ട് അറിയണം തൽക്കാലം ഈ രണ്ട് ഇക്വേഷൻ വെച്ചിരിക്കുക ഇൻ്റഗ്രൽ എക്സൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്രൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ആണ് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എത്രയുമാണ് എക്സുമാണ് അപ്പം നമുക്ക് ഒന്നാമത്തെ റിലേഷനിലേക്ക് പോകാം ഒന്നാമത്തെ ഡിറൈവ് റിലേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മുടെ ആക്സിലറേഷൻ ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്കറിയാവുന്ന ഇക്വേഷനാണ് എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഞാനിതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അപ്പം ഈ ഗിഡം ഡി വി ഇസ് ഈക്വൽ ടു എ ഇൻ ഡി ടി അപ്പം ഞാനിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റ് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ ഡിറൈവ് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു ടൈം ഡെലിവേ വേരി ചെയ്യുന്നത് സീറോ മുതൽ ടി വരെയാണ് വെലോസിറ്റി വേരി ചെയ്യുന്നത് വി സീറോ മുതൽ വി വരെയുമാണ് അപ്പോൾ ഇവിടെ വേരിയേഷൻ ഡി വി ആണ് ഡി ബി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് എത്രയാണ് വി സീറോയും ആണ് അപ്പോൾ ഇൻറ്റഗ്രൽ ഇനിഷ്യലി വി സീറോ ഫൈനൽ വി ഡി വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടൈമാണ് ഇവിടുത്തെ വേരിയിങ് ഫാക്ടർ അപ്പോൾ സീറോ ടു ഓക്കെ ഇൻറ്റഗ്രൽ ഡി വി ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അപ്പോൾ ഇൻറ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ് ബി ആണ് ഞാൻ ആ വി അതുപോലെ എഴുതുന്നു ഫ്രം ദ ലിമിറ്റ് വി സീറോ ടു വി ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് ഇൻറ്റഗ്രൽ സീറോ ടു റ്റി ആണ് എ കോൺസ്റ്റൻ്റ് ആണ് കാരണം യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ് അതുകൊണ്ട് ഞാൻ എയെ പുറത്തെടുക്കുന്നു ദെൻ എന്ത് വരും ഇൻറ്റഗ്രൽ ഡി ടി ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടീ ആണ് ലിമിറ്റ് സീറോ ടു ടി ഇനി ലിമിറ്റ് കൊടുക്കുക അറിയാം എങ്ങനെയാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അതായത് നമ്മുടെ വേരിയങ് ഫാക്ടർ അതായത് വേരിയബിളിന് ആദ്യം മുകളിലത്തെ വാല്യൂ എടുക്കുക ദൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ വേരിയിങ് ഫാക്ടർ വി ആണ് വിക്ക് മുകളിലത്തെ വാല്യൂ എടുക്കണം എത്ര തന്നെയാണ് വി തന്നെയാണ് മൈനസ് താഴത്തെ വാല്യൂ എടുക്കണം വി സീറോ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇവിടെ മുകളിലത്തെ വാല്യൂ ടി മൈനസ് സീറോ ദാറ്റ് ഈസ് വി മൈനസ് വി സീറോ ഈസ് ഈക്വൽ ടു എ ടി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേഷൻ മെത്തേഡ് വഴി കണ്ടുപിടിക്കുന്ന ഡെറുവേഷൻ ഓക്കെ ആണല്ലോ ഇതെ നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോകാം രണ്ടാമത്തെ ഇക്വേഷൻ ഇക്വേഷൻ്റെ ചെയ്യാനായിട്ട് നമ്മൾ വെലോസിറ്റിഡ് ഇക്വേഷനാണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ എടുത്തത് ആക്സിലറേഷൻ ഇക്വേഷൻ ആണെങ്കിൽ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വെലോസിഡിഡ് ഇക്വേഷനാണ് സോറി ആ വെലോസിറ്റി വെലോസിറ്റിക്വേഷനാണ് അതായത് വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാം വി ഇക്വൽ ടു ഡി എക്സ് ബൈ ഡി റ്റി ആണ് നേരത്തേ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡി എക്സ് ഇസ് ഈക്വൽ ടു വി ഇൻ ടു ഡി റ്റി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഇൻറ്റഗ്രേറ്റിംഗ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റ് വേണം ഞാൻ പറഞ്ഞു സമയം വേരി ചെയ്യുന്നത് സീറോ ടു റ്റി ആണ് ആൻഡ് വെൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ് പൊസിഷൻ വേരി ചെയ്യുന്നത് ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ എക്സ് സീറോ ടു എക്സ് എക്സ് സീറോ എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷൻ എക്സ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ അപ്പോൾ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ഇൻറ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇവിടെ ഡി റ്റി ആണ് അപ്പോൾ ടൈമാണ് സീറോ ടു ടി വി ഡി ടി ഓക്കെ ദെൻ വിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ് വിയുടെ വാല്യു വി സീറോ പ്ലസ് എ ടി ആണ് അപ്പം എനിക്ക് വിക്ക് പാൽ എത്ര എടുക്കാം വി സീറോ പ്ലസ് എ ടി എന്ന് എടുക്കാം ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടി വി സീറോ പ്ലസ് എ ടി ഇൻ ടു ഡി ടി ഓക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റഗ്രൽ സീറോ ടു ടി വി സീറോ ഇൻ ടു ഡി ടി പ്ലസ് അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സീറോ ടു ടി എ ടി ഡി റ്റി ഒന്നുമില്ല ഈ വി സീറോ ഇൻറ്റു ഡി ടി ഇൻറ്റഗ്രേഷൻ കൂടെ എഴുതി എ ടി ഇൻറ്റു ഡി ടി ഇൻറ്റഗ്രേഷൻ കൂടെ എഴുതി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാറ്റം ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഓക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക ഇൻ്റഗ്രൽ ഡി എക്സ് ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് തന്നിട്ടുണ്ട് എക്സ് സീറോ ടു എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി സീറോ ഇൻറ്റു ഡി ആണ് വി സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അപ്പം ഞാൻ അതിനെങ്കിൽ പുറത്തെടുക്കുന്നു ദ സീറോ ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ടി ഡി റ്റി പ്ലസ് അടുത്തത് ഇൻറ്റഗ്രൽ ഇവിടെ എ ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ് അതിനെയും പുറത്തെടുക്കുന്നു എ ഇൻറ്റു സീറോ റ്റു ടി ഡി ടി ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പിന്നെ നമുക്ക് ചെയ്യാം ഇസ് ഈക്വൽ ടു വി സീറോ ഇൻ ടു ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ് ഫ്രം ദ ലിമിറ്റ് സീറോ ടു ടി പ്ലസ് എ അതുപോലെ എഴുതി ടി ഡി ടി അതായത് ഇൻറ്റഗ്രൽ ടി ഡി ടി എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റിലാതെ ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നത് അപ്പോൾ ടി റേസ് ടു വണ്ണാണ് അപ്പോൾ ആൻസർ എന്തോരും ടി സ്ക്വയർ ബൈ ടു അപ്പോൾ ഞാൻ കൊടുക്കുന്നു ടി സ്ക്വയർ ബൈ ടു ഫ്രം ദ ലിമിറ്റ് സീറോ ടു ടി ഇന്ന് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു എക്സിന് ആദ്യം മുകളിലത്തെ വാല്യൂ എക്സ് തന്നെ താഴത്തെ വാല്യൂ എക്സ് സീറോ അപ്പോൾ എക്സ് മൈനസ് എക്സ് സീറോ ഈക്വൽ ടു വി സീറോ അതുപോലെ എഴുതി ടിക്ക് മുകളിലത്തെ വാല്യൂ ടി മൈനസ് സീറോ പ്ലസ് എ അതുപോലെ എഴുതി ടിക്ക് ആദ്യം മുകളിലത്തെ വാല്യു അപ്പം ടി സ്ക്വയർ ബൈ ടു മൈനസ് സീറോ അപ്പം സീറോ ബൈ ടു ദറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് സീറോ ഈസ് ഈക്വൽ ടു വി സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ എന്ന് പറഞ്ഞാൽ ടി അപ്പം വി സീറോ ഇൻറ്റു ടി പ്ലസ് എ ഇൻറ്റു ഇത് സീറോ ആയിപ്പോവും എ ടി സ്ക്വയർ ബൈ ടു അഥവാ ഹാഫ് എ ടി സ്ക്വയർ എക്സ് മൈനസ് എക്സ് സീറോ എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഇസ് കാൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ബി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ അപ്പോൾ ഇതാണ് കാൽക്കുലസ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ വളരെ എളുപ്പമാണ് ഈ രണ്ടേ രണ്ട് കാര്യങ്ങളും ലിമിറ്റ് അപ്ലൈ ചെയ്യാനും മാത്രമേ ഓർത്തിരുന്നാൽ മതി മൂന്നാമത്തെ ഇക്വേഷനോട് പറയാൻ ഞാൻ ബോർഡിൽ സ്ഥലമുള്ള ഞാൻ ഒന്ന് വായിച്ചിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇത് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക ഞാൻ വീണ്ടും പറയുന്നത് ഇതുവരെയും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല ഇനി ചോദിച്ചു നമ്മുടെ ടെക്സ്റ്റിൽ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ഡെർവേഷൻ പറയാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റിലേഷൻ ഒന്നാമത്തെ റിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആക്സിലറേഷൻ ഇക്വേഷൻ ഉപയോഗിച്ചത് എ ഇസ് ഇക്വ ടു ഡി വി ബൈ ഡി ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റഗ്രേറ്റ് ചെയ്തു രണ്ടാമത്തെ റിലേഷൻ കണ്ടുപിടിക്കാൻ വെലോസിറ്റി ഇക്വേഷൻ ഉപയോഗിച്ചു ബി ഇസ് ഇക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആക്സിലറേറ്റ് ഇക്വേഷൻ തന്നെയാണ് ദറ്റിസ് എ ഇസ് ഇക്വൽ ടു ഡി വി ബൈ ഡി ടി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഏത് ഇക്വേഷൻ തന്നെയാണ് നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ കിട്ടത്തുള്ളൂ അവിടെ ഞാൻ ഈ ഇക്വേഷനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ് ദറ്റ് ഈസ് എ ഈസ് ഇക്വൽ ടു ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് എഴുതുന്നു കാരണം ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് ഞാൻ വീണ്ടും ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാണ് എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് ഞാൻ തയ്യാ ഡി എക്സിന് ഇപ്പുറം കൊടുത്തു ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി നോക്കിക്കഴിഞ്ഞാൽ ഡി എക്സും ഡി എക്സും ക്യാൻസലാകും ഡി വി ബൈ ഡി റ്റി എന്ന് തന്നെ കിട്ടും ഓക്കെ ആണല്ലോ ഇനി ഡി എക്സ് ബൈ ഡി ടി എന്താണെന്ന് നമുക്കറിയാം എന്താണ് ഡി എക്സ് ബൈ ഡി ടി ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ദീസ് ദ വെലാസിറ്റി അപ്പോൾ എനിക്കിതിന് പേരെ എന്ത് കൊടുക്കാം വെലാസിറ്റി എന്ന് കൊടുക്കാം അപ്പം നമ്മുടെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുക ഇനി നമ്മൾ നേരത്തെ ചെയ്തുപോലെ തന്നെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഡി എക്സ് ഇപ്പുറം വരും അപ്പോൾ എന്ത് വരും വി ഡി വി ഇസ് ഈക്വൽ ടു എ ഇ ഇൻറ്റു ഡി എക്സ് ഇനി എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഇൻറ്റഗ്രേറ്റിംഗ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റ് നോക്കണം അല്ലേ ഇവിടെ വേരി ചെയ്യുന്നത് വെലോസിറ്റിയാണ് അപ്പോൾ വെലോസിറ്റിയുടെ ലിമിറ്റ് വി സീറോ മുതൽ വി വരെയാണ് ഇവിടെ വേരി ചെയ്യുന്നത് എക്സ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ പൊസിഷൻ ലിമിറ്റ് എക്സ് സീറോ മുതൽ എക്സ് വരെയാണ് അപ്പം നമുക്കൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് ഇൻറ്റഗ്രൽ വി ഡി വി ഡി വി ആണ് അപ്പോൾ വി സീറോ ടു വി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ഡി എക്സ് ഡി എക്സ് ആണ് അപ്പോൾ എക്സ് സീറോ ടു എക്സ് ഇൻറ്റഗ്രൽ വി ഡി വി ദ ഈ ഫോർമാറ്റില ഇൻറ്റഗ്രൽ വി ഡി വി ഈസ് വി റേസ് ടു വൺ ആണ് അപ്പോൾ വി റേസ് ടു വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് വൺ ദീസ് വി സ്ക്വയർ ബൈ ടു അപ്പം എനിക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം വി സ്ക്വയർ ബൈ ടുന്ന് കൊടുക്കാം ഫ്രം ദ ലിമിറ്റ് വി സീറോ ടു വിസ് ഈക്വൽ ടു എ ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ് ആണ് ഇൻ്റഗ്രേഷന് പുറത്തെടുക്കാം ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് ഡി എക്സ് ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും എ ഇൻ ടു എക്സ് ഫ്രം ദ ലിമിറ്റ് എക്സ് സീറോ ടു എക്സ് ലിമിറ്റ് അപ്ലൈ ചെയ്യണം അല്ലേ എങ്ങനെയാ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്പോൾ വിക്ക് ആദ്യം മുകളിലത്തെ വാല്യൂ എത്ര തന്നെയാണ് വി തന്നെയാണ് അപ്പോൾ വി സ്ക്വയർ ബൈ ടു മൈനസ് ലോവർ ലിമിറ്റ് വി സീറോ സ്ക്വയർ ബൈ ടു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പോൾ വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ബൈ ടു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ് കാരണം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എസ് ദിസ് ഈസ് അവർ തേർഡ് ഇക്വേഷൻ അപ്പോൾ ഇതാണ് കാൽക്കുലസ് മെത്തേഡ് വെച്ച് മൂന്ന് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത് രണ്ട് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കാണാതെ പഠിച്ച് വെക്കരുത് ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ ചെയ്ത് എ ഇസ് ഇക്വൽ ടു ഡി ബി ബൈ ഡി ടി എടുക്കുന്നു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അതായത് ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി പിന്നെ ലിമിറ്റ് അപ്ലൈ ആണ് ദെൻ രണ്ടാമത്തെ റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചു വി ഇ സോ ട് ഡി എക്സ് ബൈ ഡിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചു അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റെഗ്രേറ്റ് ചെയ്തു മൂന്നാമത്തെ റിലേഷൻ കിട്ടാൻ നമ്മൾ വീണ്ടും എ ഇ സിക്വൾ ടു ഡി ബി ബൈ ഡി റ്റീന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഉപയോഗിച്ചത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു മാറ്റം വരുത്തിയ അപ്പോൾ ഈ മാറ്റം വരുത്തിയത് എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക ദൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റെഗ്രേറ്റ് ചെയ്യുന്നു നമുക്ക് ആൻസർ കിട്ടും അത്രയേ ഉള്ളൂ കാൽക്കുലസ് മെത്തേഡ് വഴി എന്ത് കണ്ടുപിടിക്കുന്നത് വാല്യൂസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്നത് ടെക്സിൽ കിടപ്പു കൊണ്ട് ടെക്സ്റ്റ് നോക്കിക്കുകയുള്ള വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ചാണ് അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഡെറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലം സെക്ഷൻ ഉണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പ്രോബ്ലം ചെയ്യാം കാരണം കുറച്ച് അധികം പ്രോബ്ലംസ് ചെയ്യാറുണ്ട് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൂടെയൊക്കെ നമുക്ക് അതിനോട് ചേർത്ത് പഠിക്കണം അപ്പോൾ കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രോബ്ലം ചെയ്യണം എക്സാമിന് പ്രോബ്ലം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രോബ്ലം കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്തി പോവും നിങ്ങൾ കണ്ടിരിക്കുമോ പോറടിക്കുകയോ എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു വീഡിയോസിൻ്റെ അതായത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മളിതിൻ്റെ പ്രോബ്ലംസ് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്തേക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തൊട്ടതുകാണെന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാലൻസ് പോഷണമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ